Hello dears, welcome to my channel. ഇന്ന് നമുക്ക് ഒരു റെഡിമെയ്ഡ് കുർത്തി എങ്ങനെയാണ് ഈസി ആയിട്ട് ഓൾട്ടർ ചെയ്യാൻ എടുക്കുന്നതെന്ന് കാണാം. ഇതൊരു ലാർജ് സൈസിലുള്ള കുർത്തിയാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓൾട്ടറേഷൻസ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കുർത്തി റോങ് സൈഡിലേക്കൊന്ന് മറിച്ചെടുക്കണം. ഇതൊരു എ ലൈൻ മോഡൽ കുർത്തിയാണ്. അതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് സൈഡ്സൊക്കെ ഒപ്പമാക്കിയിടണം. സ്ലീവ് മുതൽ ഷോൾഡറും നെക്കും എല്ലാം ഒരേ ലെവലിൽ ഇട്ട ശേഷം വേണം മാർക്കിങ്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ എല്ലാ സൈഡ്സും ലെവലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കിങ്സ് ചെയ്യാം. ആദ്യം സ്ലീവിൻ്റെ റൗണ്ട് മുതലാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്ലീവ് റൗണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. സ്ലീവ് റൗണ്ടിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് കൈക്കുഴി അഥവാ ആം റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് ടോട്ടൽ 16 ഇഞ്ചസാണ് ആം റൗണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി 8 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആം റൗണ്ട് എടുക്കുമ്പോൾ ടേപ്പ് നമ്മൾ പിടിക്കുന്നത് ശ്രദ്ധിച്ചെടുക്കണം. ഇതുപോലെ ആ ഷേപ്പിൽ കൂടി പതിയെ വളച്ച് പിടിച്ച് വേണം ആം റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട്. 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം, നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ചുരിദാർ എപ്പോഴും കട്ട് ചെയ്യാൻ വേണ്ടി ക്ലോത്ത് മടക്കി എടുക്കുമ്പോൾ എങ്ങനെയാണോ ഇടുന്നത് അതേപോലെയാണ് ഇപ്പോൾ നമ്മളിവിടെ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ 1/4 വേണം ചെസ്റ്റ് എടുക്കുമ്പോൾ മാർക്ക് ചെയ്യാനായിട്ട്. എനിക്ക് 34 ഇഞ്ചസാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 1/4 പറയുമ്പോൾ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത് എത്രയാണ് നോക്കാം. ഓരോരുത്തരുടെയും വേസ്റ്റ് ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിവിടെ 13 ഇഞ്ചസാണ് എടുക്കുന്നത്. 13 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് അവിടെ നിന്നും വേസ്റ്റ് റൗണ്ടിൻ്റെ 1/4 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എ ലൈൻ മോഡൽ ആയതുകൊണ്ട് ഞാൻ ഹിപ്പ് റൗണ്ടിലേക്ക് ഷേപ്പ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. സ്ട്രിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഹിപ്പിൻ്റെ ലെങ്ത്തും ഹിപ്പിൻ്റെ റൗണ്ടും കൂടി ഇതേ മെത്തേഡിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഷേപ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഞാനിതുപോലൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. കൈകൊണ്ട് വേണമെങ്കിലും വരയ്ക്കാം. സ്ലീവ് റൗണ്ടിൽ നിന്നും ആം റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്കാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നിന്നും ഇതുപോലെ താഴേക്ക് ചെസ്റ്റ് റൗണ്ടിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് എടുത്ത് നിർത്തുക. അവിടെ നിന്നും വേസ്റ്റ് റൗണ്ടിലേക്ക് ഇതുപോലെ ഞാനൊരു ഷേപ്പിംഗ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ഹിപ്പ് റൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് നിർത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ സ്ലീവ് റൗണ്ട് തുടങ്ങി ഹിപ്പിലേക്ക് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ തിരിച്ച് അപ്പുറത്തെ സൈഡിലും മറിച്ച് വെച്ച ശേഷം ഇതുപോലെ തന്നെ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. നേരെ എടുത്തങ്ങ് മറിച്ച് വെച്ചാൽ മതി. നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ അളവുകളൊക്കെ ഈ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യുക, പിന്നെ ആം റൗണ്ടിൻ്റെ അടുത്ത അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് ലെങ്ത് എടുക്കുക. അവിടെ നിന്നും വേസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ജോയിൻ ചെയ്ത് ഷേപ്പ് വരച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡിലും നമ്മൾ ഷേപ്പ് വരച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഇത് നിവർത്തിയെടുത്തിട്ട് ഈ ഷേപ്പിൽ കൂടി ജസ്റ്റ് തയ്ച്ചെടുത്താൽ മാത്രം മതി. ഞാനിത് ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഷേപ്പ് വരച്ചതിൻ്റെ തൊട്ട് പുറകിലായി 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതുപോലെ തന്നെ ഞാനൊരു ഷേപ്പ് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം 2 സ്റ്റിച്ച് കൊടുത്താൽ മതി. 2 സൈഡിലും തയ്ച്ചെടുക്കണം. അങ്ങനെ ഈസി ആയിട്ട് കുർത്തി ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.